എറണാകുളത്തെ കോൺഗ്രസിന്റെ അവസാന വാക്കായിരുന്നു പ്രൊഫസർ കെ വി തോമസ്. ലീഡർ കെ കരുണാകരനുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധമാണ് പ്രൊഫസർ കെ വി തോമസിനെ മന്ത്രിസഭയിൽ എത്തിക്കുന്നത്. പിന്നീട് ജോർജ് ഈഡന്റെ മരണത്തോടെ എറണാകുളം സീറ്റിൽ കെ വി തോമസിന് വിജയം. കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിച്ചതോടെ തോമസ് മാഷ് കോൺഗ്രസിൽ ശക്തനായി. ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധം കേന്ദ്രമന്ത്രിസഭയിലേക്കുള്ള വഴി തുറന്നു. കേന്ദ്ര ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ രാജ്യത്ത് തന്നെ ശ്രദ്ധേയനായി. ഡൽഹിയിൽ ശക്തനായിരിക്കെയാണ് തോമസ് മാഷിന് അപ്രതീക്ഷിതമായി സീറ്റ് നിഷേധിക്കുന്നത്. 5 വർഷം മുമ്പാണ് സർവാധികാരിയായിരുന്ന കെ വി തോമസിനെ എറണാകുളത്ത് നിന്നും മത്സരിപ്പിക്കേണ്ടതില്ലെന്നും എറണാകുളം MLA ആയിരുന്ന യുവ നേതാവ് ഹൈവി ഈഡനെ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാനും ഹൈക്കമാൻഡ് തീരുമാനം വന്നതോടെ തോമസ് മാഷ് നേതൃത്വവുമായി അല്പം പിണക്കത്തിലായി. എന്നാൽ രാഹുൽ ഗാന്ധിയുമായി അടുപ്പം സൂക്ഷിച്ചിരുന്ന NSU നേതാവ് കൂടിയായിരുന്ന ഹൈബി ഈഡനിലൂടെ ഒരു തലമുറ മാറ്റമാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിട്ടിരുന്നത്. എതിർപ്പുകൾ പല ഭാഗത്തു നിന്നും വന്നു. സമ്മർദ്ദങ്ങൾ ഏറെയുണ്ടായി. എന്നാൽ കാര്യങ്ങൾ മുൻധാരണ പ്രകാരം തന്നെ മുന്നോട്ട് പോയി. ഹൈബി ഈഡൻ CPM സ്ഥാനാർത്ഥി പി രാജീവനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി. ഹൈബി ഒഴിവായപ്പോൾ എറണാകുളം നിയമസഭാ സീറ്റിൽ തന്നെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി കെ വി തോമസ് നേതൃത്വത്തെ സമീപിച്ചെങ്കിലും അവിടെയും അനുകൂല തീരുമാനമുണ്ടായില്ല. പാർട്ടിയിൽ തക്കതായ സ്ഥാനം വേണമെന്നായി കെ വി തോമസിന്റെ ആവശ്യം. ഒടുവിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചപ്പോൾ 1 വർക്കിംഗ് പ്രസിഡന്റ് കെ വി തോമസ് ആയി. എന്നാൽ അതിനും ആയുസ് വളരെ കുറവായിരുന്നു. പുനഃസംഘടന വന്നപ്പോൾ കെ വി തോമസിനെ മാറ്റി. പിന്നീട് സ്ഥാനമൊന്നും ലഭിച്ചതുമില്ല. കെ വി തോമസും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ അകലാൻ പെട്ടെന്നുണ്ടായ സംഭവം CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തതായിരുന്നുവെങ്കിലും പാർലമെന്റ് സീറ്റ് നിഷേധിച്ചതായിരുന്നു പ്രധാന കാരണം. ഒടുവിൽ കെ വി തോമസിനെ പാർട്ടി പുറത്താക്കി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കെ വി തോമസ് LDF വേദിയിലെത്തി പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞു. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും കെ വി തോമസിന്റെ ഇടപെടൽ ഉണ്ടായെന്ന ആരോപണം ഉയർന്നു. കെ വി തോമസ് പിന്നീട് പിണറായി വിജയന്റെ അടുത്ത അനുയായിയായി മാറുകയായിരുന്നു. ഏറെ വൈകാതെ പ്രൊഫസർ കെ വി തോമസ് ഡൽഹിയിൽ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി എത്തി, അതും ക്യാബിനറ്റ് റാങ്കോടെ. ഒരു മന്ത്രിയുടെ തലയെടുപ്പോടെ കെ വി തോമസ് ഡൽഹിയിൽ സർക്കാർ പ്രതിനിധിയായി തുടരവെയാണ് വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആകൃതമാകുന്നത്. കെ വി തോമസ് അല്ലെങ്കിൽ കെ വി തോമസിന്റെ മകൾ എറണാകുളത്ത് LDF സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. വാർത്തകൾ പിന്നീട് തോമസ് മാഷിന്റെ മകളിലേക്കായി. തിരുവനന്തപുരത്ത് AKG ഭവനിൽ കെ വി തോമസും മകളും എത്തി. പിണറായി വിജയനടക്കം വിവിധ നേതാക്കളുമായി ചർച്ച നടന്നു. മാധ്യമങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക വന്നപ്പോഴും കെ വി തോമസ് മകളുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രതികരിച്ചേയില്ല. എന്നാൽ എറണാകുളത്ത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ പട്ടികയിൽ മാഷിയുടെ മകൾ ഉണ്ടായിരുന്നില്ല. പാർട്ടി തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും CPM ജില്ലാ നേതാക്കൾ തോമസ് മാഷിന്റെ മകളെ രംഗത്തിറക്കാൻ താല്പര്യം കാണിച്ചില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ജോ ജോസഫിനെ കൊണ്ടുവന്നതിന്റെ പൊല്ലാപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതൊക്കെയാകാം കെ വി തോമസിന്റെ മകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ നിന്ന് CPM ജില്ലാ കമ്മിറ്റി താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നതിന് പിന്നിൽ. എന്തായാലും കെ വി തോമസ് പിന്നീട് മൗനത്തിലായിരുന്നു. പറവൂർ സ്വദേശിയായ ഷൈൻ ടീച്ചറിലേക്ക് സ്ഥാനാർത്ഥി ചർച്ച എത്തിയത് കെ വി തോമസ് അറിഞ്ഞിരുന്നില്ല. ലത്തീൻ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി എന്നതായിരുന്നു CPM ലക്ഷ്യമിട്ടിരുന്നത്. പറവൂർ നഗരസഭയിൽ കൌൺസിലറായ ഷൈൻ ടീച്ചറെ രംഗത്തിറക്കിയതിലൂടെ സഭയുടെ പിന്തുണ നേടുന്നതിന് CPMന് മറ്റൊരാളുടെ സഹായവും ഇനി ആവശ്യമില്ല. സഭയുടെ എല്ലാ പ്രമുഖരുമായും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഷൈൻ ടീച്ചർ. എറണാകുളം സ്ഥാനാർത്ഥിയെ കുറിച്ച് കെ വി തോമസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇന്ന് കണ്ണമാലി ഔസേ പിതാവിന്റെ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിയ കെ വി തോമസ് എറണാകുളം MPയും UDF സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡന് സമീപം വന്നിരുന്നതും ഹൈബി ഈഡനുമായി സംസാരിച്ചതും മഞ്ഞുരുകലിന്റെ ഭാഗമാണോ എന്നാണ് ഇപ്പോഴുള്ള ചർച്ച. കണ്ണമാലി പള്ളിയിലെ തിരുനാളിന് LDF സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചറും എത്തിയിരുന്നുവെങ്കിലും കെ വി തോമസ് അവരെ ഗൗനിച്ചില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു. പള്ളിയിൽ ചടങ്ങുകൾക്ക് ശേഷം പിതാവിനെ കണ്ട് സഹായം അഭ്യർത്ഥിക്കാൻ ഇരു സ്ഥാനാർത്ഥികളും എത്തിയിരുന്നു. അപ്പോഴും LDF സ്ഥാനാർത്ഥിക്കൊപ്പം തോമസ് മാഷ് എത്തിയതേയില്ല. ഹൈബി ഈഡനൊപ്പമുള്ള ഫോട്ടോ തോമസ് മാഷ് പിന്നീട് തന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരുന്നു.